സോ നമ്മൾ അപ്പർച്ചർ കണ്ടു, ഷട്ടർ സ്പീഡ് കണ്ടു, ഐ എസ് ഒ കണ്ടു, മെഗാ പിക്സൽ കണ്ടു, പിക്സൽ ബിനി കണ്ടു. അടുത്ത വാക്കാണ് റെസല്യൂഷൻ. ഒരു ഫോൺ ഡിസ്പ്ലേയുടെ റെസല്യൂഷൻ, ടി വി ഡിസ്പ്ലേയുടെ റെസല്യൂഷൻ, സെൻസറിൻ്റെ റെസല്യൂഷൻ ഇതൊന്നുമല്ല. ഇതിൻ്റെ അർത്ഥമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ ആ ഒരു സെൻസറിൽ എത്രമാത്രം പിക്സൽസ് ഉണ്ട്. സോ നിങ്ങളൊരു ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ അതിലുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റെസല്യൂഷൻ എത്രയാണ്? 1920x1080p. അതിൻ്റെ അർത്ഥമാണ് അതിൽ ഉള്ളത് അപ്രോക്സിമേറ്റ്ലി 2 മില്യൺ പിക്സൽസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ 64 മെഗാ പിക്സലിൻ്റെ ഒരു ഫോട്ടോ ആണെങ്കിൽ അതിൻ്റെ റെസല്യൂഷൻ ആണ് 64 മെഗാ പിക്സൽ. സോ ബേസിക്കലി ഈ ഒരു എത്രമാത്രം പിക്സൽസ് ഉണ്ട് അത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റെസല്യൂഷൻ. റെസല്യൂഷൻ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് മെഗാ പിക്സൽ. നെക്സ്റ്റ് ആണ് എച്ച് ഡി ആർ. പലപ്പോഴും പറയാറുണ്ട് എച്ച് ഡി ആർ ഫോട്ടോഗ്രാഫി, എച്ച് ഡി ആർ കുറച്ചുകൂടെ ബെറ്റർ ആണ്, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. സോ എന്താണ് ഈ എച്ച് ഡി ആർ? എച്ച് ഡി ആറിൻ്റെ ഫുൾ ഫോമാണ് ഹൈ ഡൈനാമിക് റേഞ്ച്. ഞാനൊരു വളരെ കോമൺ ആയ ഒരു എക്സാമ്പിൾ ഷെയർ ചെയ്യാം. നമ്മളെല്ലാവരും സൺസെറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, സൺസെറ്റിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ സണ്ണിൽ അല്ലെങ്കിൽ സ്കൈയിൽ ഫോക്കസ് ചെയ്താൽ താഴത്തെ കടൽ അല്ലെങ്കിൽ ഈ ഭൂമി ഇരുണ്ടു പോകും, ഫുൾ ഷാഡോ ആയിപ്പോവും. അതിനെ ഫോട്ടോഗ്രാഫി ടേമിൽ പറയുന്നത് അണ്ടർ എക്സ്പോസ്ഡ് ആയിപ്പോവും. അതേ സമയത്ത് നിങ്ങൾ കടലിൽ ഫോക്കസ് ചെയ്താൽ നമ്മുടെ സൂര്യനും ആകാശമൊക്കെ വെളിച്ചം വൈറ്റ് ആയിപ്പോവും. അതിനാണ് നമ്മൾ ഓവർ എക്സ്പോസ്ഡ് എന്ന് പറയുന്നത്. സോ അണ്ടർ എക്സ്പോസ്ഡ് ആകുമ്പോൾ കൂടുതൽ ഷാഡോസ് ആണ്, ഓവർ എക്സ്പോസ്ഡ് ആകുമ്പോൾ കൂടുതൽ ഹൈലൈറ്റ്സ് ആണുള്ളത്. ഈ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ക്യാമറയുടെ, അത് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഹൈ ഡൈനാമിക് റേഞ്ച് അല്ലെങ്കിൽ എച്ച് ഡി ആർ ടെക്നോളജി. സോ നമ്മൾ നമ്മുടെ ഫോണിലൂടെ എച്ച് ഡി ആർ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പം എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ഫോണിൻ്റെ ക്യാമറ ഉണ്ടല്ലോ, അത് ഒന്നി കൂടുതൽ ഫോട്ടോസ് എടുക്കും. ചില ഫോട്ടോസ് ഷാഡോയിലായിരിക്കും ഫോക്കസ്, ഫോർ എക്സാമ്പിൾ കടലിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ചില ഫോട്ടോസ് ഹൈലൈറ്റിലായിരിക്കും, ഫോർ എക്സാമ്പിൾ സൂര്യനായിരിക്കും അല്ലെങ്കിൽ സ്കൈയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ ചില ഫോട്ടോസിൽ ഹൈലൈറ്റിൽ നല്ല ഡീറ്റെയിൽസ് കാണും, ചില ഫോട്ടോസിൽ ഷാഡോയിൽ നല്ല ഡീറ്റെയിൽസ് കാണും. ഈ ഫോട്ടോസ് എല്ലാം കമ്പൈൻ ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ യൂസ് ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ച് ചെയ്ത് കമ്പയർ ചെയ്തിട്ടാണ് നമുക്കൊരു അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ എച്ച് ഡി ആർ ഫോട്ടോ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ കേൾക്കുന്ന വാക്കാണ് ബൊക്കെ, അല്ലെങ്കിൽ ബൊക്കെ അല്ലെങ്കിൽ ബൊക്ക. ചിലർ ബൊക്ക എന്ന് പറയും, ചിലർ ബൊക്കെ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇംഗ്ലീഷ് വാക്കല്ല, ഒരു ജാപ്പനീസ് വേർഡാണ്. ജാപ്പനീസിൽ ഈ വാക്കിൻ്റെ അർത്ഥമാണ് ഔട്ട് ഓഫ് ഫോക്കസ്. സോ ബൊക്കെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒബ്ജക്റ്റിൻ്റെ ബൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ്, ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നല്ല ഷാർപ്പായിരിക്കും, നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കും, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ബ്ലർഡ് ആയിരിക്കും. സോ ഡി എസ് എൽ ആറിൽ ഇത് ചെയ്യുന്നത് ഒപ്റ്റിക്കലിയാണ്, അതായത് അതിൻ്റെ ലെൻസും ക്യാമറയുടെ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. അതേസമയത്ത് ഫോണിൽ സാധാരണ നമ്മളിത് ചെയ്യുന്നത് സോഫ്റ്റ്വെയറും പിന്നെ എ ഐ വെച്ചാണ്. നെക്സ്റ്റ് ആണ് ഒ ഐ എസും ഇ ഐ എസും. നമ്മൾ സാധാരണ ഫോണുകളുടെ റിവ്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള രണ്ട് വാക്കുകളാണ് ഒ ഐ എസും ഇ ഐ എസും. ഫോർ എക്സാമ്പിൾ ഈ ഫോണിൻ്റെ ക്യാമറ ഒ ഐ എസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഫോണിൻ്റെ ക്യാമറ ഇ ഐ എസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ ഒ ഐ എസും ഇ ഐ എസും? ബേസിക്കലി രണ്ട് രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ ആണ്. ഒ ഐ എസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഇ ഐ എസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ. സോ നിങ്ങളുടെ ഫോണിലുള്ള ക്യാമറയും പിന്നെ ലെൻസൊക്കെ ഉണ്ടല്ലോ, അതുവഴി കിട്ടുന്ന അല്ലെങ്കിൽ ആ ക്യാമറയുടെ മൂവ്മെൻറ്റ്, സോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ആ ക്യാമറയുടെ ലെൻസുകൾ മൂവ് ചെയ്യും. മൂവ് ചെയ്തിട്ട് ആ ഒരു മൂവ്മെൻറ്റ് കമ്പൻസേറ്റ് ചെയ്യും. ഈ കമ്പൻസേഷൻ വഴിയാണ് സ്റ്റെബിലൈസേഷൻ വരുന്നത്. സോ ഈ ഒരു സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്യാമറയുടെ അല്ലെങ്കിൽ ലെൻസിലൂടെ കിട്ടുമ്പോഴാണ് അതിനെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ് അല്ലെങ്കിൽ എ ഐ വഴിയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഫോണിലുള്ള എ ഐയും പിന്നെ ആ സോഫ്റ്റ്വെയറും പിന്നെ ഡിജിറ്റൽ പ്രോസസ്സിംഗ് വഴിയാണെങ്കിൽ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇ ഐ എസിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ്. നെക്സ്റ്റ് ആണ് സ്ലോമോ, സൂപ്പർ സ്ലോമോ, പിന്നെ ടൈം ലാപ്സ് വീഡിയോസ്. സ്ലോമോയിൻ്റെയും സൂപ്പർ സ്ലോമോയിൻ്റെയും ഫുൾ ഫോമാണ് സ്ലോ മോഷനും സൂപ്പർ സ്ലോ മോഷനും. ഫോണിലുള്ള സ്ലോ മോഷൻ 120 FPS ഉണ്ട്, 240 FPS ഉണ്ട്, അതേ സമയത്ത് സൂപ്പർ സ്ലോ മോഷൻ ഉണ്ട് 960 FPS ഉണ്ട്. നമ്മൾ സാധാരണ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫ്രെയിമുകളുടെ ഒരു ശേഖരമാണ് എന്ന് പറഞ്ഞാൽ, ഒന്നൊന്നായിട്ട് ഒരുപാട് ഫ്രെയിമുകൾ നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. സോ 30 FPS എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡിൽ 30 ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്. അതേപോലെ 120 FPS ആണെങ്കിൽ 120 ഫ്രെയിംസ് ആണ്, 240 FPS ആണെങ്കിൽ 240 ഫ്രെയിംസ് ആണ്. നോർമലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് 24 FPSലാണ്, യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നോർമലി 30 FPSലാണ്. ഈ വീഡിയോയും 30 FPSലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു ചാർജറിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, ഈ ചാർജറിൻ്റെ ഹെഡ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടാൽ ഇത് താഴെ ഇങ്ങനെ വന്ന് വീഴും അല്ലേ. മിക്കവാറും 1 സെക്കൻഡ് എടുക്കും ഇത് ഇവിടെ എത്താൻ വേണ്ടി. നമ്മുടെ ഈ വീഡിയോ 30 FPS ആണ്. സോ 30 FPS ആയതുകൊണ്ട് ഇത് ഇവിടുന്ന് ഇവിടെ എത്താൻ വേണ്ടി
ഒരൊറ്റ സെക്കൻഡ് എടുക്കുന്നുണ്ട്. സോ ഈ ഒറ്റ സെക്കൻഡിൽ 30 ഫ്രെയിംസ് ഉണ്ട്. സോ 30 FPS വീഡിയോ ആയതുകൊണ്ട് ഇത് ഒറ്റ സെക്കൻഡിലാണ് താഴെ എത്തുന്നത്. ഇതിൻ്റെ ഈ ഒറ്റ സെക്കൻഡിൽ നിങ്ങൾ കാണുന്നത് 30 ഫ്രെയിംസ് ആണ്. ഇതൊരു 120 FPS വീഡിയോ ആയിരുന്നെങ്കിൽ ഇത് എത്ര സെക്കൻഡ് എടുക്കാൻ പോകുന്നത്? 120 by 30, 4 seconds. അതായത് ഒരു സെക്കൻഡിൽ നടക്കേണ്ട കാര്യം 4 seconds ഇങ്ങനെ വലിച്ചു നീട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്ലോ മോഷൻ എന്ന് പറയുന്നത്. അതേ രീതിയിൽ 240 FPS ആണെങ്കിൽ 240 by 30, അതായത് 8 seconds എടുക്കും. സോ 960 FPS എത്ര ആയിരിക്കും? 32 seconds. അതിൻ്റെ അർത്ഥമാണ് ഒരു സെക്കൻഡിൽ നടക്കേണ്ട ഒരു സംഭവം 32 seconds കൊണ്ടാണ് അത് തീർക്കുന്നത്. സോ അത്രയ്ക്കും സ്ലോ ആണ്. നല്ല സോ നിങ്ങൾ കണ്ടു കാണും 960 FPS ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഒരു എക്സാമ്പിൾ വീഡിയോ. സോ 960 FPS എന്ന് പറയുമ്പോൾ നല്ല കട്ട സ്ലോ വീഡിയോ ആണ്, നല്ല സൂപ്പർ സ്ലോ മോഷൻ. അതുകൊണ്ടാണ് അതിന് സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസ് എന്ന് വിളിക്കുന്നത്. ഈ സ്ലോ മോഷൻ്റെ ടെക്നോളജിയെ നമ്മൾ മറിച്ചിട്ടാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ടൈം ലാപ്സിൻ്റെ ടെക്നോളജിയാണ്. സോ സ്ലോ മോഷനിൽ നമ്മൾ എന്താണ് കണ്ടത്? ഒരു സെക്കൻഡിൽ നടക്കേണ്ട കാര്യം 32 seconds വലിച്ചു നീട്ടുന്നു. ടൈം ലാപ്സ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. 32 seconds നടക്കേണ്ട കാര്യം ഒരൊറ്റ സെക്കൻഡിൽ കാണിക്കുന്നു. ഡിസ്കവറി ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ പൂ വിരിയുന്ന വീഡിയോസ് ഉണ്ട്, പിന്നെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്ന വീഡിയോസൊക്കെ വളരെ സ്പീഡിലായിട്ട് സ്പീഡിൽ പോകുന്ന വീഡിയോസ് ഉണ്ട്, ഈ മേഘങ്ങളൊക്കെ സഞ്ചരിക്കുന്ന വീഡിയോസൊക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടൈം ലാപ്സ് വീഡിയോസ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഈ ക്വാഡ് ക്യാമറ സെറ്റപ്പ്, പെൻട്ടാ ക്യാമറ സെറ്റപ്പ്, ഹെക്സാ ക്യാമറ സെറ്റപ്പ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാം ഫോൺസിലൊക്കെ വരുന്നത് 3, 4, 5, 6 ക്യാമറസ് വരെയാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്തിനാണ് ഇത്രയും ക്യാമറകൾ ഫോണിൽ. മെയിൻ റീസൺ ആണ് കാരണം ക്യാമറയിലുള്ള അല്ലെങ്കിൽ ഫോണിൻ്റെ ക്യാമറയിലുള്ള ലെൻസസ് ഉണ്ടല്ലോ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഫിക്സ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ DSLR യൂസ് ചെയ്യുകയാണ്, ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു പക്ഷിയോ ഒരു മരമോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു ടെലിഫോട്ടോ ലെൻസ് എടുത്ത് ഫിറ്റ് ചെയ്യും, എന്നിട്ട് സൂം ചെയ്ത് നൈസായിട്ട് ആ ഒരു പക്ഷിയുടെ ഫോട്ടോ നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കും. പക്ഷേ ആ സംഭവം ഫോണിൽ പോസിബിൾ അല്ല. ഒന്നാണ് അതിൻ്റെ ഈ ലെൻസുകളൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യുന്ന പരിപാടി നടക്കില്ല ഫോണിൽ, പിന്നെ ആ ലെൻസുകളൊക്കെ വളരെ ചെറുതാണ്, വളരെ സ്മോൾ ലെൻസാണ്. സോ DSLR നമ്മൾ ലെൻസ് മാറ്റി വേറെ വേറെ രീതിയിലുള്ള ഫോട്ടോ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ദൂരെയുള്ള ഫോട്ടോസ്, മാക്രോ ഫോട്ടോസ്, ബ്ലർ ചെയ്യുന്ന ഫോട്ടോസ്, ഇതൊക്കെ നമുക്ക് വേറെ വേറെ ലെൻസുകൾ ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഫോണിൽ ചെയ്യേണ്ടത് വേറെ വേറെ ക്യാമറ ഫിറ്റ് ചെയ്തല്ലാതെ വേറെ പരിപാടി നടക്കില്ല. അതുകൊണ്ടുകൂടിയാണ് ഇത്രമാത്രം ക്യാമറകൾ ഫോണിൽ വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഈ മാക്രോ ക്യാമറ. മാക്രോ ക്യാമറ എന്ന് പറഞ്ഞാൽ മാക്രോ ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയാണ്. അതായത് വളരെ ക്ലോസ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ നല്ല ക്ലോസ് പോയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ നമ്മൾ സാധാരണ കാണുമ്പം കാണാൻ പറ്റാത്ത ഒരുപാട് ഡീറ്റെയിൽസൊക്കെ നമ്മൾക്ക് ആ ഒരു മാക്രോ ഷോട്ടിൽ കാണാൻ കഴിയും. അതാണ് ബേസിക്കലി മാക്രോ ക്യാമറ. നെക്സ്റ്റ് ആണ് അൾട്രാ വൈഡ് ക്യാമറ. അതിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡായ ഒബ്ജക്റ്റും വൈഡായ ഒരു സീനറി നിങ്ങൾ കവർ ചെയ്യാൻ പറ്റും ആ ഒരു അൾട്രാ വൈഡ് ക്യാമറ വെച്ചുകൊണ്ട്. വൈഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ 18 to 24 mm വരെ ഫോക്കൽ ലെങ്ത് ഉള്ള ക്യാമറാസ് ആണ്. 18 mm താഴെ ഫോക്കൽ എന്നുള്ള ക്യാമറാസിനാണ് നമ്മൾ നോർമലി അൾട്രാ വൈഡ് ക്യാമറാസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് TOF സെൻസർ അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയാണ്. സോ TOF സെൻസറിൽ ഉള്ളത് ഒരു ഇൻഫ്രാറെഡ് ലൈറ്റ് ആണ്. ഈ ലൈറ്റ് ക്യാമറയുടെയും പിന്നെ ഒബ്ജക്റ്റിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, ആ ദൂരം അത് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഇവിടുന്ന് ഒരു നിങ്ങളുടെ ഫോണിൻ്റെ TOF സെൻസറിൽ നിന്നൊരു ലൈറ്റ് അങ്ങോട്ട് പോകുന്നു, ആ ലൈറ്റ് മറ്റേ ഓബ്ജക്റ്റിൽ ഹിറ്റ് ചെയ്ത് തിരിച്ചു വരുന്നു റിഫ്ലക്റ്റ് ആയിട്ട്. അങ്ങനെയാണ് ആ ഡിസ്റ്റൻസ് അറിയുന്നത്. സോ ഒന്ന് ആ ഡിസ്റ്റൻസ് അറിയാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ഡിസ്റ്റൻസിൻ്റെ അപ്പുറത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ കംപ്ലീറ്റ്ലി ബ്ലർ ചെയ്യും. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് ഈ ഒരു TOF അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ. നെക്സ്റ്റ് ആണ് പ്രോമോഡ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ പ്രോമോഡ് യൂസ് ചെയ്താൽ ഭയങ്കരമായിട്ട് നല്ല കിടിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഈ പ്രോമോഡിൻ്റെ ഫുൾ ഫോം ആണ് പ്രൊഫഷണൽ മോഡ്. നോർമലി നമ്മളൊരു ഫോൺ എടുത്ത് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ അത് വരുന്നത് ഓട്ടോമാറ്റിക് മോഡിലാണ്. സോ നമ്മൾ ഫസ്റ്റ് കണ്ട 3 വാക്കുകളിൽ, അതായത് ISO, ഷട്ടർ സ്പീഡും പിന്നെ അപ്പർച്ചർ, അതൊക്കെ ആ ക്യാമറ അല്ലെങ്കിൽ ആ ക്യാമറ സോഫ്റ്റ്വെയർ ഒക്കെ ഓട്ടോമാറ്റിക്കലി തീരുമാനിക്കും. പ്രൊഫഷണൽ മോഡിൽ നിങ്ങൾക്കിതെല്ലാം സിംഗിളായിട്ട് മാനുവലി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ISO നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം, അപ്പർച്ചർ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം, പിന്നെ ഷട്ടർ സ്പീഡ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. സോ നിങ്ങൾക്കും പ്രോമോഡ് യൂസ് ചെയ്ത് നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഇനി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കോമൻസ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ നോക്കട്ടെ ഫ്യൂച്ചറിൽ അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ടാക്കാം. ഫോണിൻ്റെ കൂടെ വരുന്ന പല രീതിയിലുള്ള ക്യാമറസൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലേ, മാക്രോ, അൾട്രാ വൈഡ്, TOF. പക്ഷേ ഒരു രീതി അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്യാമറ നമ്മൾ മിസ് ചെയ്തു, അതാണ് ടെലിഫോട്ടോ ക്യാമറ. കാരണം അത് ഒരു സ്പെഷ്യൽ സെഗ്മെൻ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോവാണ്. സോ ബേസിക്കലി ഒരു ടെലിഫോട്ടോ ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്
ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റൊക്കെ സൂം ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാതെ അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഈ ഒരു സൂം ചെയ്യുമ്പോൾ വരുന്ന മൂന്ന് വാക്കുകളാണ് ബേസിക്കലി ഒപ്റ്റിക്കൽ സൂം, പിന്നെയാണ് ഡിജിറ്റൽ സൂം, മൂന്നാമത്തെയാണ് ഹൈബ്രിഡ് സൂം. ഒപ്റ്റിക്കൽ സൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്യൂർലി നിങ്ങളുടെ ഒപ്റ്റിക്സ്, അതായത് നിങ്ങളുടെ ക്യാമറയും പിന്നെ നിങ്ങളുടെ ലെൻസ് വെച്ച് സൂം ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടല്ലോ, അതാണ് ബേസിക്കലി ഒപ്റ്റിക്കൽ സൂം. നിങ്ങൾക്ക് 2x ഉം 3x ഉം ഒപ്റ്റിക്കൽ സൂം ഒക്കെ കിട്ടാറുണ്ടല്ലേ. അതേസമയത്ത് ഡിജിറ്റൽ സൂം എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങളുടെ ക്യാമറയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൂം ലെൻസിൻ്റെ ഫങ്ഷൻ അല്ല, സാധാരണ ചെയ്യുന്നത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ തന്നെ നല്ല ഹെവി മെഗാപിക്സലുള്ള ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയിലേക്ക് ക്രോപ്പ് ചെയ്ത് സൂം ചെയ്ത് പിന്നെ ആ സൂം ചെയ്ത് കിട്ടുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ക്രോപ്പ് ചെയ്ത് കിട്ടുന്ന ഫോട്ടോ, ആ ഫോട്ടോ കുറച്ചുകൂടെ പ്രോസസ്സ് ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത്. അതാണ് ബേസിക്കലി ഡിജിറ്റൽ സൂം. സോ ഹൈബ്രിഡ് സൂം എന്താണ്? ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഹൈബ്രിഡ് സൂം. സോ പല ഫോണുകളുടെ ടെലിഫോട്ടോ ക്യാമറയിൽ കാണുന്ന ഒരു സംഭവമാണ് ഈ ഹൈബ്രിഡ് സൂം എന്ന് പറഞ്ഞാൽ, ആ ഒരു ക്യാമറയ്ക്ക് 2x ഒപ്റ്റിക്കൽ സൂം കാണും, പിന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ 3x സൂം കിട്ടും. അപ്പോൾ ടോട്ടൽ വരുന്നത് 5x ഹൈബ്രിഡ് സൂം ആണ്. ഏറ്റവും ബെസ്റ്റ് ആണ് ഒപ്റ്റിക്കൽ സൂം, അത് കഴിഞ്ഞാണ് ഹൈബ്രിഡ് സൂം, പിന്നെയാണ് ഡിജിറ്റൽ സൂം വരുന്നത്. സോ ഇതായിരുന്നു ക്യാമറ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിനെപ്പറ്റിയുള്ള, അതായത് അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥങ്ങളും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ എന്തായാലും താഴെ ലൈക്ക് അടിച്ചേക്ക്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തോളൂ. പിന്നെ ഇതുപോലത്തെ നല്ല ബോറടിക്കാത്ത ഇൻട്രസ്റ്റിംഗ് ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.